ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനലില് ഫിലിപ്പ് സെബാസ്റ്റ്യൻ എന്നുള്ള ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മീഡിയ അറിയാതെ വന്നു നിന്നുള്ള പാട്ട് പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പോ ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കും ഏതെങ്കിലും പാട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക, അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന പാട്ടുകളായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൂടുതൽ വലിപ്പിക്കുന്നൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ, പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് വന്നെത്തിക്കും. നമ്മുടെ ചാനലിന്റെ തുടർന്നുള്ള വീഡിയോസിനൊക്കെ അത് പ്രചോദനമാണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ ചെയ്യുക. പിന്നെ മാക്സിമം നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മൾ പഠിക്കുന്നത് ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടിലാണ്. ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, നമ്മൾ ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടിലാണ് പഠിക്കുന്നത്. പിന്നെ ഫ്ലൂട്ട് ഒരുപാട് പേര് നല്ല ഫ്ലൂട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും വലിയ വില കൂടിയ ഫ്ലൂട്ടൊന്നും വാങ്ങാതിരിക്കുക. വാങ്ങുമ്പോൾ ചെറിയ ഫ്ലൂട്ട്, ഏറ്റവും വില കുറഞ്ഞ ഫ്ലൂട്ട് വാങ്ങിയിട്ട് അതിൽ നിങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക. ആദ്യം ശബ്ദമൊക്കെ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിന് ശേഷം മാത്രം നല്ല ഒന്നിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. തുടക്കത്തിലേ വലിയ വില കൂടിയ ഫ്ലൂട്ട് വാങ്ങിയിട്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എന്നെങ്കിൽ ആ പൈസ നഷ്ടമാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഒരു മടുപ്പ് വരും, ചിലപ്പോൾ വായിക്കാനൊക്കെ ഒരു മടുപ്പ് വരും. അപ്പൊ അതിന് നിൽക്കണ്ട, നിങ്ങൾ കുറഞ്ഞ വില കുറഞ്ഞ ഫ്ലൂട്ട് വാങ്ങുക. രാധയുടെയൊക്കെ നല്ല ഫ്ലൂട്ട്, ഞാൻ എപ്പോഴും പറയുന്നതാണ് രാധയുടെ ഫ്ലൂട്ടൊക്കെ വാങ്ങാൻ. അത് ഓൺലൈൻ തന്നെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ എടുക്കുന്നത് ബി സ്കെയിൽ ഫ്ലൂട്ടിലാണ് വായിക്കുന്നത്. ഹിന്ദുസ്ഥാനി ബി സ്കെയിൽ ഫ്ലൂട്ടാണ്. അപ്പൊ ഇതിലുള്ള ഞാൻ ത്രീ ഫിംഗർ സ ആയിട്ടുള്ള നൊട്ടേഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നേരെ എടുത്തു തുടങ്ങാം. ഇത് ബേസിലാണ് പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബേസ് പായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. പദസരി പദസരിഗ പദസരിഗ. ഓക്കെ, ക്ലിയർ അല്ലേ? പാട്ടാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാനിത് എടുക്കുന്നുണ്ട്, എന്നാലും ഇത് മാത്രമല്ല നിങ്ങൾ നോക്കണ്ട, ആ പാട്ട് നിങ്ങളുടെ മൈൻഡില് അതിന്റെ ട്യൂണ് നിങ്ങളൊന്ന് സെറ്റാക്കി വെക്കണം. അതിന്റെ സ്പീഡ് ടെമ്പോ ഒന്നും നോക്കണമെന്നില്ല, ടെമ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വായിക്കാം. നിങ്ങൾക്ക് സ്പീഡ് കൂട്ടി വായിക്കാം, സ്പീഡ് കൂട്ടി വായിക്കാം, കുറയ്ക്കണമെങ്കിൽ കുറച്ച് വായിക്കും. കുറച്ച് വായിക്കുന്നതാണ് ഒന്നുകൂടി ഫീൽ ഉണ്ടാവുക. അപ്പൊ ശരിക്കും ആ പാട്ട് ആ ഒരു ടെമ്പോയിലാണെന്നാണ് തോന്നുന്നത്. പക്ഷെ അത് സ്ലോ ആക്കി വായിക്കുമ്പോൾ അതിന് ഫീല് മറ്റൊരു ഫീലാണ്. അപ്പൊ നിങ്ങൾ സ്ലോ ആയിട്ട് പഠിക്കുന്ന ആ ഏറ്റവും നല്ലത്. അപ്പൊ അത് കേൾക്കാൻ ഒരു രസം ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ചാനലിൽ വേറെ കമന്റ് വന്നതാണ്, ഫ്ലൂട്ട് എന്താ ക്ലാരിറ്റി ഇല്ലല്ലോ എന്ന്. നമ്മള് കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കിട്ടുന്ന ഔട്ടും. ഞാനിതിപ്പോ ഡയറക്റ്റ് ഫോണിലാണ് ചെയ്യുന്നത്. മാക്സിമം എന്തെങ്കിലും ഒരു നോയ്സ് ക്യാൻസലേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത്. വേറെ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ ലൈവ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. ലൈവ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാണ്, കൂടുതൽ എഡിറ്റിംഗും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല. തെറ്റുന്നില്ല, ഞാൻ പറയുന്നതിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. ആ തെറ്റുകൾ മാത്രം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് മാക്സിമം നമ്മൾ നല്ലൊരു ഔട്ട്പുട്ടാണ് നമ്മൾ തരുന്നത്. പിന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയില് അവരുടെ മിക്സിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് വരുന്ന ഫ്ലൂട്ടിന്റെ വോയിസ് വേറെ, അതിന് ഒരു എക്സ്ട്രാ എക്കോ എപ്പോഴും കേറും. അതുകൂടാതെ മസ്റ്ററിങ് കാര്യങ്ങളും, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട് അതില്. അപ്പോഴാണ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഒരു റിംഗ് ടോണൊക്കെ കേൾക്കുമ്പോൾ അത് അടിപൊളിയാണല്ലോ എന്ന് തോന്നുന്നത്. അങ്ങനത്തെ ഒരു ഔട്ട്പുട്ടാണ്. ഓക്കെ, നമുക്ക് ഫ്ലൂട്ടിൽ വായിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു എക്കോ ഒക്കെ ഉള്ള, അതായത് കാര്യമായി കിടക്കുന്ന ഒരു റൂമിലൊക്കെ അല്ലെങ്കിൽ ഒരു ഹാളിലൊക്കെ വായിക്കുമ്പോൾ നല്ല ഫീലായിരിക്കും. അത് വായിച്ചിട്ടുള്ളവരൊക്കെ മനസ്സിലാവും, അത് വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് വായിക്കാൻ കഴിയും. പക്ഷെ അത് റെക്കോർഡിങ്ങിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ അത്രയും നല്ല ഫെസിലിറ്റിയിൽ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി കിട്ടുക. ഓക്കെ, ഗരി
അതാണ് അതിന്റെ ഒരു ഫീല്. ആ ഒഴുക്ക് ക്ലിയർ ആയിരിക്കണം. ഗരി ഗഗ പാ, അത് മിഡില് പാ കേട്ടോ. നമ്മൾ തുടങ്ങിയത് ബേസ് പാ, ഇപ്പൊ അതിന്റെ മിഡിൽ പാ. ഈ ഇത്രയും ഭാഗം തന്നെയാണ് അടുത്ത സെക്ഷനിലും. മിഴിയറിയാതെ വന്നതി മിഴിയൂ ഞാനിൽ കനവറിയാതെ തോക്കിനാവു പോലെ. ഇത് തന്നെയാണ് അടുത്തുനിന്ന് വരുന്നത്. ഞാൻ പാടുന്ന വരി ചിലപ്പോ തെറ്റുണ്ടാക്കിട്ടോ. മനമറിയാതെ പാടിയ മനസരസോരം പ്രണയനിലാക്കിളിനി. വരി തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കറക്റ്റ് വരി അറിയില്ല, ഞാൻ ടോണ് മാത്രമാണ് നോക്കിയിട്ടുള്ളത്, കറക്റ്റ് ആവില്ല ചിലപ്പോ. അപ്പോ ആ രണ്ട് സാധനം ഒരേതാണ്. അപ്പോ ആ ഒരു നൊട്ടേഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യുക, രണ്ട് തവണ വായിച്ചാല് അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇന്ന് നമുക്ക് നേരെ അടുത്തിലേക്ക് കടക്കാം. എന്നുള്ളത് പാലേക്ക് കൊണ്ടുവയ്ക്കാം. കണ്ടോ, ദാനിൽ നിന്ന് പാലേക്ക് വല്ല കൊണ്ടുവയ്ക്കാം. അത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പഠിക്കുന്നത്. ഇതിന്റെ ബാക്കി നമുക്ക് ചാലകം ഏതോ വെയിൽ തുമ്പികൾ തുള്ളിയോ. ആ ഒരു പോർഷൻ നമുക്ക് അടുത്ത പാർട്ടായിട്ട് പഠിക്കാം. എല്ലാം തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും, കാരണം നമ്മൾ ഓരോ ഓരോ ചെസ്സിനെയും മൈനോട്ട് ആ വേരിയേഷനും പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഒന്ന് വായിച്ചു നോക്കുക.
നിങ്ങൾ ഗിറ്റാറ് വയലിൻ കീബോർഡ് അങ്ങനെ വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരാണെങ്കിൽ അതിന്റെ നോട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.